ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചല ഗുഡ് ആപ്പൻ സീറിന്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അജയ് എല്ലാവർക്കും സുഖം ആശ്വസിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്യാഷ് കവറിനെ കുറിച്ചാണ് അപ്പോൾ ക്യാഷ് കറോൻ്റെ നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ എന്താ പറയുക ശരിക്കും ആക്ച്വലി നമുക്ക് കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ ആറ് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കമ്മീഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ജൂപ്പീറ്റർ അക്കൗണ്ട് ജൂപ്പീറ്റർ മണി ഉണ്ടല്ലോ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് ഓൺലൈൻ തുടങ്ങാൻ പറ്റുന്ന നമ്മൾ പ്ലാറ്റ്ഫോം നമ്മളതിനുമുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ക്യാഷ് കവർ കൂടെ നമുക്ക് ത്രൂ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നാന്നൂറ് രൂപ നമുക്ക് നമുക്ക് തന്നെ ക്രെഡിറ്റ് ആകും ചെയ്യും ശരി ഒരു തേർട്ടി സിക്സ് അവറിനുള്ളിൽ നമുക്ക് ഇത് ക്രെഡിറ്റ് ആവും ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നിങ്ങൾക്ക് അറിയാവും ജൂപ്പിറ്റർ മണി എന്ന് പറയുന്ന ഒരു ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കുറേ പ്രത്യേകതകൾ കാര്യമുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേറെ എക്സ്ട്രാ കാശും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ അപ്പോഴത്തേന് ഇപ്പോൾ ജൂപ്പിറ്റർ മണി എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ന്യൂലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റീസെൻ്റ്ലി തന്നെ മ്യൂച്വൽ ഫണ്ടിന് വന്നിട്ടുണ്ടെങ്കിൽ സീറോ പേർഷൻ കമ്മീഷനുള്ള മ്യൂച്വൽ ഫണ്ടിന് നമുക്ക് ചെയ്യാൻ പറ്റും എസ് ഐ പി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഗോൾഡ് വാങ്ങിയാൻ പറ്റും അങ്ങനെ കുറേ ഫീച്ചർ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇനി ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കുക വരാൻ വരാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി ലോസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പ്രോഫിറ്റ് തന്നെ കൂടാൻ താൻസ് ഉള്ളതെന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻസ് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇനീഷ്യലി ഒരു നമുക്ക് ഇനിഷ്യലി ഒരു വൺ നയൻ നയൻ ട്രിപ്പ് വൺ ഡബിൾ നയൻ ചാർജ് നമുക്ക് ചിലപ്പോൾ ഡെബിറ്റ് കാർഡിനായിട്ട് ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ കൊടുക്കേണ്ട വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ കാർഡ് മാത്രമായിട്ട് തന്നെ ഉപയോഗിക്കും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്ന ആക്ച്വലി എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ നമുക്ക് എങ്ങനെ നമ്മുടെ ക്യാഷ് കുറവ് നമുക്ക് ജൂപ്പിറ്റർ മണി അങ്ങനെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കാം അതിൻ്റെ പ്രൊസീജിയറും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കുന്ന അറിയിരിക്കുന്ന പോലെ തന്നെ ഇത് പെർസെൻറ്റ് ഡിജിറ്റൽ ഒരു ബാങ്കിങ് അക്കൗണ്ടാണ് അതായത് ഒരു നിയോ ബാങ്കിങ് ആണ് അപ്പോൾ നിയോ ബാങ്കിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഒരു ത്രീ മിനിറ്റ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് ഫുൾ തുടങ്ങാൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ ഞാൻ ആക്ച്വലി നമുക്കവിടെ ഞാൻ അവിടെ കാണിക്കാട്ടാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു എന്താ പറയാ ഞാൻ ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ ഓൾറെഡി അറിയാം നമ്മൾ കുറച്ച് കുറച്ച് മാസങ്ങൾ മുമ്പേ നമ്മൾ ജൂബിറ്റർ മണിയുടെ ഡെബിറ്റ് കാർഡ് അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾഡി ഇട്ടതാണ് അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മളൊരു സെക്കൻഡറി അക്കൗണ്ട് പോലെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു കസ്റ്റമർ സപ്പോർട്ടും നല്ല സമ്മളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഈ പ്രൊമോഷൻ എടുത്തത് നമ്മൾ ആക്ച്വലി ഇതൊരു പെയിൻ പാർട്ണർഷിപ്പാണ് നമ്മുടെ കാശ്കോറിൻ്റെ അപ്പോൾ അവരെ ത്രൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാന്നൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടും കാശ് ബാക്ക് ക്യാഷ് ബാക്ക് എന്ന് പറയാൻ പറയാം നമ്മുടെ ഒക്കെ ക്യാഷ് കറോൻ്റെ ഇതിലേക്ക് വരും അത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈസിയാണ് എന്ന് വെച്ചാൽ ഞാൻ ഓക്ച്ച്വലി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ എൻ്റെ ക്യാഷ് കറോയുടെ അക്കൗക്കൗൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കാണിച്ചു തന്നെ ഓൾമോസ്റ്റ് ഒരു മൂവത്തഞ്ഞൂറ് റേഞ്ചിലൊക്കെ എനിക്ക് ആൾമോസ്റ്റ് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വാങ്ങിക്കാൻ പറ്റും അതാണ് ഇപ്പോൾ കാശ് കവറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ കാശ് കറുടെ ആക്ച്വലി ബാക്കപ്പ് വൈ നമ്മുടെ അടി രത്തൻഡാറ്റൊക്കെ ബാക്കപ്പ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അത്രയ്ക്കും ട്രസ്റ്റഡ് ട്രസ്റ്റഡായ ഒരു കമ്പനി ആയതുകൊണ്ടാണ് ശരിക്കും രത്തൻഡാറ്റ പോലത്തെ ആളൊക്കെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ശരിക്കും ആ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കമ്മീഷൻ കിട്ടുന്നുണ്ടോ ഞാൻ ആക്ച്വലി ഇത് മുമ്പ് യൂസ് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് കിട്ടാറില്ല എന്ന് വെച്ചാൽ അത് കറക്റ്റ് പ്രൊസീജർ അവർ പറയുന്നുണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആമസോൺ ആയിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറയാം നമുക്ക് കാവർ ത്രൂ ജൂറ്റർ മണി നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ അതുപോലെ തന്നെ ജൂപ്പീറ്റർ മണിയുടെ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ഓൾറെഡി ആയിട്ട് പറഞ്ഞു പോകാൻ മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രസ് ചെയ്യും നോട്ടിഫൻ ആക്കാൻ മറക്കണ്ട ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലെങ്കിലും നമ്മള് ഡിസ്ക്രിപ്ഷൻ വിടുത്ത് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കേണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ടിന്റെ പേജ് നമ്മൾ ചാനലിൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് യു ആറിൽ കാണുന്നതായിരിക്കും ചെക്ക്ഔട്ട് മറക്കേണ്ട നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിംഗ് എന്തായാലും കുറച്ച് എളുപ്പാക്കുന്ന ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും ജീവിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് ജെക്സ് ചാക്ച്ൽ നമ്മളെ ചൂട് കിട്ടാൻ വേണ്ടി അവിടെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറയാം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണ് നമ്മൾ നിങ്ങൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും വലിയ നല്ല കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ എന്നാലും ഒരു ബ്രീഫായിട്ട് നമുക്കൊരു ബെനിഫിറ്റ്സ് കാര്യങ്ങളും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫസ്റ്റ് തന്നെ വരുന്നത് ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് ചാർജോ അല്ലെങ്കിൽ മിനിമം ബാലൻസോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമുക്കിതൊരു സീറോ എന്താ പറയുക ഫോറക്സ് ചാർജ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേറെ കൺട്രിയിൽ പോയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജും ഫോറക്സ് ചാർജും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫോറസ്റ്റ് മാർക്കപ്പ് ചാർജ് അതൊരു നല്ലൊരു ബെനിഫിറ്റാണ് നിങ്ങളുടെ ഈ ഡെബിറ്റ് വേറെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ മെയിനൻസ് ചാർജ് ഇല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നോ ഹിഡൻ ചാർജാണ് വേറെ എക്സ്ട്രാ ചാർജുകളൊന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ഒക്കെ അവർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡ് കിട്ടുന്നുണ്ട് അതുപക്ഷെ നമുക്ക് ഇനീഷ്യലി റീസെന്റ് ഇനിഷ്യലി ഒരു വൺ നയ നയൻ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു അതുപക്ഷെ നമ്മുടെ ജാഷ് കവൻ്റെ ആപ്പിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന നമുക്ക് അത് ഫ്രീ കാർഡായിട്ട് വരുന്നത് ഈ ഇനീഷ്യൽ പ്രൈസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മെയിൻറ്റൻസ് ചാർജും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് അടച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ആക്ച്വലി ക്യാഷ് കറോഡ് ത്രൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാന്നൂറ് ക്യാഷ് ബാക്ക് കിട്ടും അപ്പോൾ നല്ല നഷ്ടം ഒന്നുമില്ല ലാഭം തന്നെയുള്ളൂ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് വൺ പെർസെൻറ്റ് റിവാർഡ് പോയിന്റ് കിട്ടും എല്ലാ പർച്ചേസിനും അപ്പോൾ വൺ പെർസെൻറ്റേഞ്ച് റിവർഡ് പോയി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പറയുന്നത് ആക്വല വൺ കോയാണ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു രൂപയെ തന്നെയാണ് നമുക്കത് ട്രിഡീം ചാനലൊക്കെ നമ്മുടെ ഈ ജൂപ്പീറ്ററിന്റെ ആപ്പി കൂടെ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ട്വൻറി ഫോർ ഹവേർസ് സെവൻ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാറിയും ആർ ബി ഐ അപ്രൂവ് ആയിട്ടുള്ള നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ത്രൂ അക്കൗണ്ടാണ് അവർ തരുന്നത് അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ കാരണമെന്നുള്ളത് ഒരു അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഫുൾ സെക്യൂർഡ് സംഭവം തന്നെയാണെന്ന് വെച്ചാൽ എൻ്റെ ആക്ച്വലി നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് ജൂപ്പിറ്റർ മണിയുടെ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ രണ്ടും നമ്മൾ ഒരു ഡിഫറൻസൊന്നുമില്ല ആക്ച്വലി നമ്മുടെ ജൂ ഫെഡൽ ബാങ്കിൻ്റെ ഡയറക്റ്റ് എന്താ പറയുക ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ജൂപ്പിറ്റർ മണിയുടെ ആപ്പ് നമ്മുടെ ആപ്പിൻ്റെ അല്ല ഡീറ്റെയിൽസും അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ ആക്വലി ഇത് ഇവരെ ത്രൂ തുടങ്ങണമെന്ന സംഭവം മാത്രമല്ല വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഡെയായിട്ട് സൂപ്പറായിട്ട് തുടങ്ങാം പിന്നെ ഇതിന്റെ കുറച്ച് ഇപ്പോൾ റീസെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇനിയും ആഡ് ആയിക്കോണ്ടിരിക്കുന്നു ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യു പി ഐ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ നിങ്ങളുടെ എല്ലാ എന്താ പറയാ ബാങ്ക് അക്കൗണ്ട്സിന്റെയും ടോട്ടൽ എമൗണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ നമുക്ക് സേവിങ്സ് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും റിയൽ ടൈം സ്പെൻഡ് നമുക്ക് നോക്കാൻ പറ്റും എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ആക്ച്വലി വരും ചെയ്യും പിന്നെ നമുക്ക് ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പോയി ഞാൻ എന്തായാലും അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം എന്താ വെച്ചാൽ സ്റ്റെപ്സും പ്രൊസീജിയർ ഒക്കെ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാഷ് കറോൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ലിങ്ക് കയറിയിട്ട് നമ്മുടെ ക്യാഷ് കറൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ ഫോൺ നമ്പറും ഇത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അതിൽ നിങ്ങൾ ആക്ച്വലി ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കി ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിൽ ജൂപ്പീറ്ററിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി അത് നമ്മുടെ ഹോം പേജിൽ തന്നെ കാണാം അല്ലെങ്കിൽ ജസ്റ്റ് ജൂപ്പീറ്ററിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഒരു പോപ്പ് വരും ആ ആക്ച്വലി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് കാണാം ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ് നമ്മുടെ ജൂപ്പീറ്റർ മണിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിലേക്ക് പോകും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ ജൂപിറ്റർ മണിയുടെ ഒരു എന്താ പറയുക ലോഗിൻ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജൂപിറ്റർ മണി ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അതിൽ ആദ്യം തന്നെ നമുക്ക് ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ അതിലേക്ക് ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കണം ആക്ച്വലി അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല ചെയ്യാം ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കുക പക്ഷെ പെർമിഷൻ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിലേക്ക് പോകാൻ അത് കഴിഞ്ഞാൽ നമുക്ക് എസ് എം എസ് ഫോൺ പെർമിഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഇതൊരു ബാങ്കിങ് ആപ്പാണ് അപ്പോൾ അതിൻ്റെ രണ്ടു പെർമിഷൻ വേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് ആധാറായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആധാർ ഈ നമ്മുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കെ വൈ സി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള നമുക്ക് ആധാറിലേക്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആവശ്യമായിട്ട് വരും അപ്പോൾ അതും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് പാൻ കാർഡ് കൊടുക്കേണ്ടി വരും പിന്നെ അടുത്ത് നമുക്ക് ആധാർ കാർഡും കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് അതിൽ സെക്യൂരിറ്റി ഫീച്ചർ പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ക്യാമറയിൽ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ അതിൽ എഴുതി കാണിക്കും അതുപോലെ തന്നെ അത് പ്രൊണൗസ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാനൊക്കെ പറയും അതൊരു വെരിഫിക്കേഷൻ പ്രോസസ് ആണ് നിങ്ങൾ അതേപോലെ ചെയ്യുക അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ഡീറ്റെയിൽസ് കൊടുക്കുക ഫാദർ നെയിം കൊടുക്കുക മദർ നെയിം കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓക്കെ പേഷൻ കൊടുക്കുക ആനിവലിംഗും കൊടുക്കാം കേട്ടോ അവർ സ്റ്റെപ്പ്സ് ആണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതെ നോക്കി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈസിയാണ് നിങ്ങൾ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി വേറെ വലിയ ടെക്നിക്കൽ സംഭവങ്ങളായിരുന്നില്ല ജസ്റ്റ് ആ അതിൽ ആപ്പിൽ കാണിക്കുമ്പോൾ അത് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാരേറ്റിൽ സ്റ്റെപ്പ്സ് കൊടുക്കാം നിങ്ങൾ മേരിഡ് ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ആണോ സിംഗിൾ കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ നോമിനി വേണമെങ്കിൽ നിങ്ങൾക്ക് നോമിനി ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത് എം പിൻ ക്രിയേഷൻ ആണ് അപ്പൊ എംപിൻ ക്രിയേഷൻ ആയിരിക്കും മൊബൈൽ പിന്നാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോർ ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു നമ്പറോടൊക്കെ ഞാൻ കൺഫേം ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് കാണിക്കും പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെർച്വൽ ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കൽ കാർഡ് ഓർഡർ ചെയ്യാം അപ്പോൾ അതിനെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ ചാർജ് ഇപ്പോൾ റീസെൻ്റ്ലി ആയതാണ് ഇപ്പോൾ ഇത്ര കാലം ഉണ്ടായിരുന്നില്ല ഇത് ഇത്ര കാലം ഫുൾ ഫ്രീ ആയിരുന്നു ഇപ്പം നൂറ്റി രൂപ നമുക്ക് ഒരു ഇനീഷ്യൽ ചാർജ് ഒന്നും ഉണ്ട് അതായത് കാർഡ് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു അത് നിങ്ങൾക്ക് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫർ പോലെ തന്നെ അത് ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഓൾറെഡി പ്രോഫിറ്റ് ആവും എന്ന് വെച്ചാൽ ലോസ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓൾറെഡി ഫോർ ഹണ്ട്രഡ് റുപ്പീസ് നമുക്ക് ക്യാഷ് ബാക്കുക നമുക്ക് ക്യാഷ് കാർഡ് തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വൺ നയൻ നോക്കുമ്പോൾ അത് ലാഭമാണ് പിന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് വെച്ചോണ്ട് വേറെ പ്രത്യേകിച്ച് നഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അപ്പൊ നിങ്ങൾക്ക് അതിൽ ക്യാഷ് ഇട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും പിടിക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് അത് എന്തായാലും ഒരു നെഗറ്റീവ് ആയിട്ട് നിങ്ങളെ ബാധിക്കില്ല അപ്പം നമ്മൾ ആക്ച്വലി പ്രൊമോഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ അതുകൊണ്ടാണ് വെച്ചാൽ ഞാൻ എത്ര കാലം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മള് ട്രസ്റ്റ് വരുത്തിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് വേറെ ഇഷ്യൂ ഒന്നുമില്ല ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ സീറോ ഇട്ട് വയ്ക്കുക ഒരു പ്രശ്നവും ഇല്ല വേറെ കാര്യം എക്സ്ട്രാ കാര്യങ്ങളൊന്നും പിടിക്കൊന്നുമില്ല ഇത്തരം ചാർജോ കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല അപ്പോൾ സംഭവം ഒരു ഫുള്ളി സെക്യൂർഡ് കാര്യങ്ങളോ തന്നെയാണ് നമ്മൾ ആ ഡെബിറ്റ് കാർഡ് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിലും സ്വയമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ജൂപ്പീറ്റർ മണിയുടെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് ആക്ച്വലി ഇത് എന്താ പറയുക ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിരുന്നു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു രൂപയായിട്ടാണ് വരുന്നത് നമുക്കതിൽ റിഡീം ചെയ്യാൻ പറ്റും ആപ്പിൽ തന്നെ പിന്നെ എന്താ പറയുക നമുക്കിത് ആക്ച്വലി നമുക്ക് യു പി ഐ ഫീച്ചറും കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങൾക്ക് സ്കാൻ ആൻഡ് പേ ഒക്കെ ഉപയോഗിക്കാം നമ്മുടെ ജൂപ്പിറ്റർ മണി ത്രൂ തന്നെ ചെയ്യാൻ നോക്കുന്ന ഇടയ്ക്കൊക്കെ നമ്മൾ പോയിന്റ്സ് റോഡ് വെച്ചിട്ടുണ്ടായിരുന്നു മിസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നോക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ജൂപ്പീറ്റർ മണിയുടെ ഡെബിറ്റ് കാർഡിന്റെ മേജ് കാർഡ് സെക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓൺ ആക്കാനും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കാനും മൂഫ് ആക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം ഒരു ട്രാൻസാക്ഷൻ അല്ല അങ്ങനെ നിങ്ങൾക്ക് ഫുള്ള് നമുക്ക് ഈ ആപ്പിൽ കൂടെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് കാർഡായാലും എല്ലായാലും നമുക്ക് ഈ ഫുള്ള് സംഭവത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കതിൽ സ്വിഗ്ഗിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റ് വരെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ മണി സ്വീപിടവൻ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ അത് പ്രൈമറി കോൺ ആയിട്ടില്ല അല്ല ഉപയോഗിക്കുന്നത് എന്നാലും പക്ഷെ നമുക്കിൻ്റെ ഓഫർ കൊണ്ട് നമുക്ക് ശരിക്കും നല്ല ലാഭം എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ സ്വിഗ്ഗിയിലും നമുക്ക് ഒരു നയറ്റി പെർസെന്റേജ് സമയത്തും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ മാത്രമല്ല ഇഷ്ടംപോലെ ഓഫേഴ്സ് നമുക്ക് ആ ജൂട്ട് ആപ്പിലെ കാണാൻ പറ്റും അതിൻ്റെ ഓഫേഴ്സ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അതിൻ്റെ ഓഫേഴ്സ് കറന്റ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഒരു എന്ന് സംഭവം അതിലിപ്പോ അതായത് നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ കാശ് കൊടുക്കലായിട്ട് ഇട്ട് വയ്ക്കില്ലേ നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് ഒരു നമുക്ക് എടുത്ത് വയ്ക്കുക നമുക്ക് വേറെ വേറെന്തെങ്കിലും പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ നമുക്കൊരു ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ് എടുത്ത് വയ്ക്കാനായിട്ട് അതിനുള്ള അതിനുള്ളൊരു സംഭവമാണ് പോട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് വയ്ക്കാം നമുക്കിപ്പോൾ ഒരു മാസം ആയിരം ആഡ് ചെയ്യുന്ന അതിൽ ആഡ് ചെയ്ത് വെക്കാം എന്ന് വെച്ചാൽ അതൊരു വേറെ സെക്ഷനായിട്ട് ഒരു എന്താ പറയുക നമുക്കൊരു ഇപ്പോൾ ഒരു ഡിജിറ്റൽ എന്താ പറയുക നമ്മുടെ പോട്ടെന്ന് പറയാം അപ്പോൾ അത് കയ്യിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അതിൽ മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ഗോൾഡ് വാങ്ങിക്കാനുള്ള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ആഡ് ആയിക്കൊണ്ടേ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ദുഃഖിന് വേണ്ട അക്കൗണ്ടിൽ എടുക്കണത് കൊണ്ട് എന്തായാലും ലാഭം നഷ്ടം കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഒരു ഒരു ചാൻസും ഇല്ലാട്ടോ എന്നുവച്ചാൽ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്ത് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രൊമോഷൻ ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആക്ടിവിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തായാലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മുപ്പത്തി ആറ് മണിക്കൂറിൽ ഒരു ഹൗസിനുള്ളിലാണ് നിങ്ങൾക്ക് നമ്മുടെ ക്യാഷ് കറൻറ്റിന്റെ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ക്യാഷ് കാരണം എൻ്റെ ഞാൻ നേരത്തെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളത് നമുക്ക് ആണെങ്കിൽ അക്കൗണ്ടിലേക്ക് ടു ഫിഫ്റ്റ ഡ ബോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അതും നോക്കാം നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ ജൂപ്പിറ്റർ മണി നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു ഓഫർ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാനും പറ്റും അപ്പോൾ താല്പര്യം വർക്ക് നമുക്ക് എന്നെ എന്തെങ്കിലും സംശയം ആണല്ലേ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാൻ നമ്മളെല്ലാം കമ്മിനും റിപ്ലൈ കൊടുക്കുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാവരും റിപ്പോൾ കൊടുക്കാം നമ്മൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മളെല്ലാം ടൈമിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ട്വൻറ്റി ഫോർ അവന് ഉള്ളിൽ തന്നെ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ നോക്കാൻ മറക്കേണ്ട അപ്പോൾ ഇൻട്രസ്റ്റഡായുള്ളത് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ അതായത് വീഡിയോ വൈഡ് അപ്പിയാണ് ഞാൻ കൂടി കാണാം